ചെറിയാൻ, പുതിയ മന്ത്രി ശ്രീ സജി ചെറിയാൻ, ആദ്യം ആശംസകൾ. താങ്ക് യു, താങ്ക് യു. മന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അതെല്ലാം പാർട്ടി എല്ലാ വിഷയങ്ങളെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത് പൊതുവായിട്ടെടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയവും ഒരു തുടർഭരണവും വന്നിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ രൂപീകരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചും നല്ല കാഴ്ചപ്പാടോടുകൂടിയുള്ള തീരുമാനമാണ് പാർട്ടി നേതൃത്വം എടുത്തിട്ടുള്ളത്. ഇവിടെ പ്രിയപ്പെട്ട ശൈല ടീച്ചർ പറഞ്ഞതുപോലെ വനിതകൾക്ക് നല്ല പ്രാതിനിധ്യം, എല്ലാ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും ഘടകങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള ജനാധിപത്യ മുന്നണി എല്ലാ കക്ഷികളെയും ഒരു മാസം അങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ ശ്രദ്ധേയമായ വിജയവും ശ്രദ്ധേയമായ ഒരു മന്ത്രിസഭ രൂപീകരണം എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ ശൈല ടീച്ചറോട് ചോദിക്കുകയും അവര് അവർക്ക് പറ്റുന്ന വിധത്തിൽ മാത്രമേ മറുപടി പറയുകയും ചെയ്തൊരു വിഷയത്തിൽ ഒരു പുതിയ മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ സജി ചെറിയാൻ, അങ്ങയുടെ അഭിപ്രായം, എൽ ഡി എഫിലെ ചരിത്ര വിജയത്തിന് ശൈലജ ടീച്ചറുടെ ആരോഗ്യ വകുപ്പ് ഒരു ഘടകമായിരുന്നില്ലേ? പെട്ടെന്ന് അവരെ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ അതിനൊരു തിരിച്ചടി ഉണ്ടാകില്ലേ? നികേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് പാർട്ടി സംഘടനയ്ക്കാണ്. പാർട്ടി സംഘടനയ്ക്ക് ഊന്നൽ കൊടുക്കുകയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരുമ്പോഴും ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു ചിന്തയുണ്ട്. അതായത്, ഈ ഗവൺമെൻറ് ഒരു വിപ്ലവം നടത്തി വന്ന ഒരു ഗവൺമെൻ്റ് അല്ല, എന്നാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ബൂർഷാ സമൂഹത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ചെയ്യാൻ എന്താകും, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിലാണ് ഞങ്ങൾ എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഇവിടെ നിങ്ങൾ ഒരു ടീം പാർലമെന്ററി രംഗത്തേക്ക് വരുന്നു, ഒരു ടീം സംഘടനാ രംഗത്തേക്ക് മാറുന്നു. പ്രഗത്ഭരായ ടീമായിരുന്നു കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് കാലത്ത് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും, ശൈല ടീച്ചർ ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രിയാണ്, എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അവരെ ഒരു ടേം കഴിഞ്ഞു, ഒരു ടീമായി അവർ സംഘടനാ രംഗത്തേക്ക് മാറുകയാണ്. അവരാരും വീട്ടിൽ പോയിരിക്കാൻ പോകുന്നില്ല, അവരെല്ലാവരും പാർട്ടി കേരളത്തിൽ കെട്ടിപ്പടുക്കാനുള്ള സംഘടനാപരമായ ഉത്തരവാദിത്വം എം എൽ എമാരെ ജയിച്ചു വന്നിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ എം എൽ എമാരുടെ ഉത്തരവാദിത്തോടൊപ്പം പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്വം, ഞങ്ങൾക്ക് ഒരുപാട് ചുമതലകൾ പാർട്ടി സംഘടനാ രംഗം നിർവഹിക്കാനുണ്ട്. ഒപ്പം ഒരു പുതിയ ടീം പാർലമെന്ററി രംഗത്തേക്ക് വരുന്നു, അവരെ അടുത്ത 5 വർഷം ആ ടീം എന്ന നിലയിൽ കേരളത്തിന്റെ പാർലമെന്ററി രംഗത്ത് ഭരണരംഗത്ത് പ്രവർത്തിക്കട്ടെ. അപ്പൊ സംഘടനയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇത് നിങ്ങൾ കാണേണ്ട ഒരു പ്രശ്നം. ഞങ്ങളൊരു അനുഭവം ഉണ്ട്. എന്താ അനുഭവം? ബംഗാളും ത്രിപുരയും അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് ഞങ്ങളൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി സംഘടനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും കേരളത്തിലെ പാർട്ടി നേതൃത്വം പോളിറ്റ് ബ്യൂറോയുടെ സഹായത്തിൽ എടുത്തിട്ടുള്ളത്. ഇത് യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ്. പ്രിയപ്പെട്ട ശൈല ടീച്ചർ അടക്കം എല്ലാവരും കൂടി യോജിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സംഘടന മോശമാണ്, ഇവിടെ എം എൽ എ മന്ത്രിയാകുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന ഒരു ഒരു ചെറിയ ഒരു പരിമിതിയിലേക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ എത്തിക്കാതെ അവരൊക്കെ ഉന്നതന്മാരായ നേതാക്കന്മാരായി മന്ത്രിമാരായി വലിയ തരത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചവരാണ്. അവര് പാർലമെന്ററി പ്രവർത്തനത്തെക്കാൾ പ്രാധാന്യമുള്ള പാർട്ടി സംഘടനാ രംഗത്ത് പാർട്ടിയുടെ ബഹുജന സംഘടനാ രംഗത്ത് ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കും. അവർക്കൊക്കെ ഭാവിയിൽ വീണ്ടും ഇത്തരം ചുമതലകളിലേക്ക് വരുന്നതിനൊരു തടസ്സവുമില്ല. അത്തരം ഘട്ടങ്ങളിലൊക്കെ പാർട്ടി വീണ്ടും ചിലപ്പോൾ അവരെയൊക്കെ പരിശോധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമായ ഒരു പുതിയ ഒരു പ്രോസസ് കേരളത്തിലെ പാർട്ടി സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം പോളിറ്റ് ബ്യൂറോയുടെ സഹായത്തോടുകൂടി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അല്ല